ഹലോ എസ് എൽ സി സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമായിരിക്കും, ഐ ടി എക്സാം എങ്ങനെ പഠിക്കണം, എത്ര സമയം മാറ്റി വെക്കണം, ഏത് ബുക്ക് നോക്കി പഠിക്കണം, എന്ത് കണ്ട് പഠിക്കണം, വളരെ ടഫായിട്ടുള്ള എക്സാം ആയിരിക്കും എന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടാവും. ഞാൻ എല്ലാം ക്ലിയർ ചെയ്തുതരാം. നിങ്ങളുടെ എക്സാമിന് വേണ്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്യണം, എവിടെ നോക്കി പഠിക്കണം, ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഫുൾ മാർക്ക് ഐ ടി എക്സാമിന് പ്രാക്ടിക്കൽ ആൻഡ് തിയറിക്ക് മേടിക്കാൻ ഞാൻ പറഞ്ഞുതരാം. മസ്റ്റ് വാച്ച് വീഡിയോ ആണ്, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മക്കളെ. കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാവരും നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മനസ്സിലാവും, ഈ ചാനലിൽ കണ്ട ഐ ടി എക്സാം പഠിച്ചവർക്കും എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നേ വരെ കമ്പ്യൂട്ടർ തൊടാത്ത ആൾക്ക് അടിപൊളി മാർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ ക്ലാസ്സും ഈ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം, ഐ ടി എക്സാമിനുള്ള ബേസിക്സും പറഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് എക്സാം പേപ്പർ എങ്ങനെ ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ അടക്കം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ മോഡൽ എക്സാമാണ് January 17 മുതൽ. നിങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എക്സാം 2/29. അതനുസരിച്ച് നിങ്ങൾ 17 മുതൽ 29 ദിവസം വരെ നിങ്ങൾ ഈ ദിവസങ്ങൾ മൊത്തം ഐ ടി മാത്രം പഠിക്കണം. മൊത്തം എക്സാമാണോ? ഇല്ല, നിങ്ങൾക്ക് ഇതിൽ ഏതോ ഒരു ദിവസത്ത് ഏതോ 1-2 മണിക്കൂർ എക്സാം ഉള്ളൂ. നിങ്ങളത് ഒട്ടും വറിയേണ്ട ആവശ്യമില്ല. മോഡൽ എക്സാമിന് നിങ്ങൾ മനസ്സിലാക്കുക, ഓക്കെ, ഇങ്ങനെ നമ്മളൊരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുത്തിക്കും, ഈ സോഫ്റ്റ്വെയറിൻ്റെ ചോദ്യം വരാം, ആ ചോദ്യങ്ങൾ വരാം, ആ ചോദ്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ അതേ ചോദ്യങ്ങൾ തന്നെ വീണ്ടും വരാൻ നല്ല സാധ്യതയുണ്ട്. ഫ്രണ്ട്സിനോടും കൂടി ചോദിക്കാം, ഏത് ചോദ്യമാണ് വരാമെന്ന് ഞാൻ ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി പബ്ലിക് എക്സാം February 2 എപ്പോഴാണ് പഠിക്കാൻ തുടങ്ങേണ്ടത്? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ എക്സാം February 10 വിചാരിച്ചോ, നിങ്ങൾ February 10 രണ്ട് ടു മൂന്ന് ദിവസം, ഇനി 2 ദിവസം ആരാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അത്യാവശ്യം കമ്പ്യൂട്ടറിൽ ഈ സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിച്ച് ചെയ്ത് ശീലമുള്ളവർ, നിങ്ങൾ ഐ ടി ലാബിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം അറിയെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം തന്നെ ധാരാളം മതി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ. തിയറിയുണ്ട്, അതേപോലെ പ്രാക്ടിക്കൽ പ്രോബ്ലംസും. ഇനി 3 ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറൊന്നും വലിയ ധാരണയില്ല, സാർ എനിക്ക് ഐ ടി കുറച്ച് ടെൻഷനാണ്, അങ്ങനെയാണ് നിങ്ങൾ 3 ദിവസം അല്ലെങ്കിൽ മാക്സിമം 4 ദിവസം. പക്ഷേ അത് മാത്രം ആ 4 ദിവസം പഠിക്കണം എന്നല്ല, നിങ്ങൾ അതിൽ 2-3 മണിക്കൂർ ഡെയിലി സ്പെൻഡ് ചെയ്താൽ തന്നെ സെറ്റാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഐ ടി എക്സാമിന് വേണ്ടി മൊത്തം 1.5 മാസം അല്ലെങ്കിൽ 2 മാസം മാറ്റി വെക്കരുത് മക്കളെ. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സോഷ്യൽ, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ ഈ സമയത്തിനിടയ്ക്ക് നമ്മൾ പഠിച്ച് തീർക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആ കാര്യം നോട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്കറിയാം പ്രാക്ടിക്കലിൽ 4 ചോദ്യമാണ് ചോദിക്കുക 7 മാർക്കിൻ്റെ. അപ്പോൾ 4 × 7 28 മാർക്ക് കിട്ടും. ബാക്കിയുള്ള മാർക്കൊക്കെ CE മാർക്ക് കിട്ടുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കോളും. റെക്കോർഡ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന 2 മാർക്ക് കിട്ടും. ആൻഡ് തിയറിയിലെ ചോദ്യങ്ങളും എങ്ങനെ വരുമെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്കൊരു പേപ്പർ നോക്കാം, ചാപ്റ്റർ എന്നല്ല. സീ, നിങ്ങൾക്ക് ഇപ്പം തന്നെ കണ്ടു തുടങ്ങണം. ഓക്കെ, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ എല്ലാ ടോപ്പിക്കിൻ്റെ വീഡിയോ ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഫുൾ വീഡിയോസ്. അപ്പോൾ ആവശ്യമുള്ളതെല്ലാം, ഇപ്പം ആനിമേഷൻ ആയിക്കോട്ടെ, പൈത്തൺ ആയിക്കോട്ടെ, ഐ ടി ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഇങ്സ്കേപ്പ് ആയിക്കോട്ടെ, HTML ആയിക്കോട്ടെ, എല്ലാ സാധനം, QGIS ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അപ്പോൾ ആ വീഡിയോസ് കാണാം. ഈ വർഷം പുതിയ വീഡിയോസും വരുന്നുണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഒന്നും പേടിക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുക ഈ ചാനൽ. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ തരാം, നിങ്ങൾ പ്രതീക്ഷിക്കണം എന്താണ് വരാൻ പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഈ കാണിച്ച സെയിം ക്വസ്റ്റ്യൻ അതേപടി വരുന്നില്ല, പക്ഷേ ഓൾമോസ്റ്റ് 90%. ചിലപ്പോൾ ഈ എഴുത്ത് മാറ്റേണ്ടാവും, അല്ലെങ്കിൽ കളറ് മാറ്റേണ്ടാവും, അങ്ങനത്തെയൊക്കെ വ്യത്യാസങ്ങൾ വരുള്ളൂ. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയേണ്ട കുറച്ച് സോഫ്റ്റ്വെയറുകളുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുന്ന സാധനത്തിന് ആ സോഫ്റ്റ്വെയറുകളില്ലേ, ഒരു ആപ്ലിക്കേഷൻ. ആ ഫസ്റ്റ് നിങ്ങൾക്ക് ഐ ടി മോഡൽ എക്സാം പ്രാക്ടിക്കലിലെ ഇങ്ക്സ്കേപ്പ് ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇങ്ക്സ്കേപ്പ് എന്ന് പറയുമ്പോൾ വരയ്ക്കാനുള്ള സാധനങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഈ ഇമേജ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, അല്ലെങ്കിൽ നിങ്ങളോട് പറയും ഇത് വരയ്ക്കാൻ പറയും, അല്ലെങ്കിൽ നിങ്ങളോട് ഈ സാധനം ഉണ്ടാക്കാൻ പറയും, ഈ സാധനം ഉണ്ടാക്കാൻ പറയും, ഇതുണ്ടാക്കാൻ പറയും, ഇതുണ്ടാക്കാൻ പറയും, ഏതെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഫിഷ് ടാങ്ക് വരെ ഉണ്ടാക്കാൻ പറയും. ഇതിനൊക്കെ സിമ്പിൾ കുറച്ച് ടൂൾസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയുമെന്ന് ചോദിക്കുന്നുള്ളതല്ല, നിങ്ങൾ വലിയ ആർട്ടിസ്റ്റ് ഒന്നും ആവണ്ട. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുണ്ടാക്കാനുള്ള ടൂൾസ് നിങ്ങൾക്ക് ഏകദേശം പറഞ്ഞുതരും, എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക. അത് ഞാൻ പറഞ്ഞുതരാം, പേടിക്കണ്ട. ഫസ്റ്റ് മക്കളെ മനസ്സിലാക്കേണ്ടത്, ഇവർക്കറിയേണ്ട നിങ്ങൾ ഇത് 100% കറക്റ്റ് ഇത് ഉണ്ടാക്കുന്നതല്ല, നിങ്ങൾക്കൊരു സർക്കിൾ ഉണ്ടാക്കണം, ഒരു വൃത്തം ഉണ്ടാക്കി പകുതിയാക്കണം, കട്ട് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം, അതേപോലെ ഇയാളും പകുതിയാക്കണം. ഓക്കെ, എന്നിട്ട് ഇയാളെ ബ്ലൂ കളർ പുറകിൽ വെക്കണം, ഇവിടെ ഒരു വൈറ്റ് ബോർഡർ വരണം, പിന്നെ ഈ ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പിങ് നേരെയാണ് എഴുതിയത്, അല്ല വളച്ചിട്ട് എഴുതുക, ഇങ്ങനെയാണ് ആർച്ച് ചെയ്യുക എന്നൊക്കെ എഴുതണം. ഓക്കെ, അപ്പോൾ അതിനുള്ള 2-3 കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഇമേജ് SVG ആയിട്ട് സേവ് ചെയ്യണം. അപ്പോൾ SVG എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചു. ഈ SVGൻ്റെ ഫുൾ ഫോം ഒന്ന് എല്ലാവരും കമൻസിൽ ഇപ്പോൾ തന്നെ ഇടാം. ഓക്കെ, അപ്പോൾ തന്നെ തിയറീൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയി. അപ്പം നിങ്ങളൊരു സർക്കിൾ ടൂൾ ഉപയോഗിച്ചു, നിങ്ങൾ വരച്ചു, SVGൻ്റെ ഫോർമാറ്റും പഠിക്കുന്നു, എന്നിട്ട് നിങ്ങളെ ക്വസ്റ്റ്യൻ റോൾ നമ്പറിൻ്റെ അണ്ടർസ്കോറൊക്കെ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നമ്പറായിട്ട് നിങ്ങൾ സേവ് ചെയ്യണം ഫയൽ നെയിമായിട്ട്. ഒക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, ഇതൊക്കെ വളരെ സിമ്പിൾ, 5 മിനിറ്റ് എടുക്കുകയുള്ളൂ. ഇനി ഇപ്പോൾ HTML വരികയാണെങ്കിൽ, HTML വൈകിട്ട് പണിയാണ്, HTML വളരെ സിമ്പിളാണ്. ഓക്കെ, HTML ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ മൊത്തം ഉണ്ടാക്കണോ? വേണ്ട, ഇതൊക്കെ സാമ്പിൾ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ, സി, നിങ്ങൾക്ക് ഒരു HTML ഫയൽ ഉണ്ട്, കൂൾ .HTML നിങ്ങളുടെ കമ്പ്യൂട്ടറുണ്ടോ?
നിങ്ങളത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ നീല കളറ് ഹെഡിങ് എത്ര വലുപ്പമൊന്നും ഉണ്ടാവില്ല. അതിലിപ്പോൾ റെഡ് കളറായിരിക്കും, ഇവിടെ വേറെ ബാക്ക്ഗ്രൗണ്ട് കളർ ഓറഞ്ച് ഒക്കെ ഉണ്ടാവും. എന്നിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ആ സാധനത്തിന് എഡിറ്റ് ചെയ്തിട്ട്, നമുക്ക് തെറ്റായി തന്ന സാധനത്തിന് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ബ്ലൂ കളറാക്കണം ബാക്ക്ഗ്രൗണ്ട് ഹെഡിങ്ങിൻ്റെ, ഇവിടെ വൈറ്റ് കളറാക്കണം, കൂള് നമ്മൾ ബോൾഡ് ആക്കണം, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കണ്ടോ. ഈ വൈറ്റ് കളർ ഫോണ്ട് ആൻഡ് ബ്ലൂ ഇത് വേറെ കളറാക്കി അതാക്കണം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ ഇങ്ങനെ തരാൻ? പിന്നെ ബ്ലാക്ക് കളർ ഫോണ്ട് ആക്കണം, ഇത് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. രണ്ട് മൂന്ന് മാറ്റങ്ങൾ മാറ്റാം, കോഡ് മൊത്തം ഉണ്ടാക്കണ്ട, കോഡ് ഉണ്ടായിരിക്കും, നിങ്ങളത് ചെറിയൊരു മാറ്റം ക്വസ്റ്റ്യനിൽ വരുന്ന മാറ്റം വരുത്താൻ സേവ് ചെയ്യാം. കഴിഞ്ഞു. HTML വളരെ സിമ്പിൾ, ആർക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാനറിയെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ഗ്യാരണ്ടി. അതിൻ്റെ ക്ലാസ്സും വരുന്നതായിരിക്കും. ഓക്കെ. ഇനി സൺ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സിമ്പിൾ. നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് ഡേ രാത്രി എപ്പോഴാണ് സംഭവം സെറ്റപ്പ് സാധനങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ തിയറിയാണ്. നിങ്ങൾക്കറിയാം ഒരു ടൂൾ ബാർ ഉണ്ട്, ആ ടൂൾ ബാറിൽ ഓരോ ബട്ടണും എന്താ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ നോക്കിക്കേ, അപ്ലിക്കേഷനിൽ പോയോ എഡ്യൂക്കേഷനിൽ പോയോ സൺക്ലോക്ക് എടുക്കുക, മാക്സിമൈസ് ചെയ്യുക വിൻഡോ. ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്കറിയോ, വലുതാക്കണം, ഫുൾ സ്ക്രീൻ ആക്കണം, അത് കഴിഞ്ഞിട്ട് ടൂൾ ബോക്സ് എടുക്കുക, പിന്നെ എക്സ്ക്ലമേഷൻ ബട്ടൺ വെക്കുക, എന്നിട്ട് ഡിസ്പ്ലേ ടൈം ലൈൻ എടുത്ത് കാണിച്ചു കൊടുക്കണം. ഓക്കെ. പിന്നെ എമ്മിനൊക്കെ ലോഞ്ചിറ്റ്യൂഡ് ഇടണം, പി ജി നെക്കിയാൽ പ്രോഗ്രസീവ് വാല്യൂ 30 ഡേ ആക്കണം. ഓക്കെ. അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നെക്കുക സാധനം വന്നോളൂ, അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൈ നെക്കിയത് എ നെക്കിയത് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക, സേവ് ചെയ്യുക ഫയൽ. ഓക്കെ. ഇനി അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായി, ഒന്നും പേടിക്കണ്ട. ഇനി സിൻഫിക് ആനിമേഷൻ വളരെ സിമ്പിൾ. ഈ പക്ഷി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറക്കുന്നത്, ഈ പ്ലെയിൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറക്കുന്നത്, സൺ ഇങ്ങോട്ട് സെറ്റ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ബൈ ലിറ്റിൽ ഗേൾസ് ഒന്നുമില്ലാത്തതിന് പുറത്തേക്ക് വരുന്നത്, ഈ സാധനം ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ സാധനമാണ്. ഓക്കെ. ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർ പറയും. അവരാദ്യം പറയും ട്രീ എന്നുള്ള പിക്ചർ ബാക്ക്ഗ്രൗണ്ട് എടുത്തിടുക, അത് കഴിഞ്ഞിട്ട് പക്ഷീനെ എടുത്ത് വെക്കുക, പക്ഷീനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പറപ്പിക്കുന്ന പോലെ ചെയ്യുക, അതിന് കീ ഫ്രെയിം ഉപയോഗിക്കണം. എന്താണ് കീ ഫ്രെയിം? കാര്യം നിങ്ങൾ ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചുതരാം. ഈ പക്ഷീനെ ആദ്യം ഇവിടെ വെക്കും, നമ്മളെന്താ 120 ഫ്രെയിം ഉണ്ടാവും, തൊട്ടപ്പുറത്ത് കൊണ്ടേ വെക്കും, അവസാനം അവിടേക്ക് ആക്കണമെന്ന് നീക്കണം എന്ന് പറയുന്നു. അത്രേ ഉള്ളൂ സംഭവം. ഇത് കേട്ടിട്ട് ആരും പേടിക്കേണ്ട, ഇതൊക്കെ വളരെ സിമ്പിളായ 3-4 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന കുറച്ചും കൂടിയും ഇങ്ങനെ കാണാൻ പറ്റാത്ത സാധനങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ലിബ്രെ ഓഫീസ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫയൽ ഉണ്ടാവും, അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാക്കണം, ഫോണ്ട് ഫാമിലി മാത്രം മജന്റ കളറാക്കണം, കഴിഞ്ഞു. ഓക്കെ. അതിന് ഇംഗ്ലീഷും സാധനം ഉണ്ടാവും, നിങ്ങൾ അത് നോക്കി പഠിച്ചാൽ മതി. ക്വസ്റ്റ്യനിലെല്ലാം പറയും, നിങ്ങളങ്ങ് ചെയ്താൽ മതി. ഓക്കെ. ഇനി ഇതല്ലാണ്ട് 1-2 സോഫ്റ്റ്വെയറും കൂടി ഉണ്ട്, ഞാൻ എല്ലാ ക്വസ്റ്റ്യനും മൊത്തം ഇവിടെ പറയാൻ പറ്റാത്തതുണ്ട്. ക്യൂജിസം. ഓക്കെ. ക്യൂജിസിൻ്റെ തിയറി കുറച്ച് പഠിക്കണം, എന്താണ് ഓരോ ഷേപ്പ് എന്ന് പഠിക്കണം, ആൻഡ് എങ്ങനെയാണ് മാറ്റുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ഇല്ലാണ്ട് ഈ ഫയൽ ഓപ്പൺ ചെയ്യുക, ക്യൂജിസ് ടെസ്റ്റ് ഓപ്പൺ ചെയ്യുക, വേർഡ് 3 ഒരു ചെറിയ മാറ്റം ഉണ്ടാവും, ലെയർ ടൈപ്പ് ലൈൻ ആക്കുക, അങ്ങനത്തെ സാധനങ്ങൾ ചെയ്താൽ വളരെ സിമ്പിൾ. നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ ചിലപ്പോൾ കണ്ടില്ലെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ പേടിയോ, ഒന്നുമില്ല, 3-4 മിനിറ്റിൽ ഓരോ ക്വസ്റ്റ്യനും ചെയ്യാൻ ഞാൻ ഗ്യാരണ്ടി തരാം. പിന്നെ അവസാനം നിങ്ങൾക്ക് ഡേറ്റാബേസ് ഉണ്ടാവും, ഡേറ്റാബേസ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 4 ചോദ്യമാണ് വരിക, ചിലപ്പം ഇങ്ക്സ്കേപ്പ് എന്ന് വരും, HTML വരും, പൈത്തൺ ഉണ്ടാവും. ഓക്കെ. ഇതൊക്കെ വളരെ രസകരമായ സാധനം, പൈത്തണൊക്കെ ഭയങ്കര രസമാണ്. ഇതാണ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവുക, ഇതിൻ്റെ കോഡ് നിങ്ങൾക്ക് തരും, ഇതാണ് കോഡ്, നിങ്ങൾ ഇതന്നെ ടൈപ്പ് ചെയ്യുക പൈത്തണിൽ കയറിയിട്ട്. ഓക്കെ. ഐഡലിൽ കയറിയിട്ട് ഇത് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഇവിടെ എന്താ സംഭവിക്കുക, നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുക, പിങ്ക് ഈ കളർ അല്ലേ, ഈ പിങ്ക് മാറിയിട്ട് മഞ്ഞ അല്ലേ, അപ്പം അത് വയലറ്റ് ആണ്, വയലറ്റ് മാറിയിട്ട് നിങ്ങൾ യെല്ലോ കൊടുക്കുക, യെല്ലോ കൊടുക്കുക. ഇനി അത് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്താണ് മാറ്റേണ്ടതെന്ന്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇത് പിങ്ക് ആന്ന് തോന്നുന്നു, പിങ്ക് ആ പിങ്ക് മാറ്റിയിട്ട് എന്താണ്, പിങ്ക് മാറ്റിയിട്ട് എന്തായത് ഓറഞ്ച്, പിങ്ക് മാറ്റിയുടെ ഓറഞ്ച് ആക്ക്, വേറെ ഒന്നും ചെയ്യണ്ട, സെയിം കോഡ് ടൈപ്പ് ചെയ്യുക, സെയിം കോഡ് കോപ്പി ചെയ്യുക, ഈ രണ്ട് വാക്ക് മാറ്റിയാൽ ആൻസർ കിട്ടി. പൈത്തൺ ഏറ്റവും സിമ്പിൾ, ഇത്രയുള്ള സംഭവം അതാണ്. അത് കിട്ടിയിട്ട് നിങ്ങൾ ഫയൽ സേവ് ചെയ്യുക, കഴിഞ്ഞു. ഓക്കെ. അതിൻ്റെ മലയാളം ഉണ്ട്. ഇനിയിപ്പം തിയറി ക്വസ്റ്റ്യൻ എന്താ വരിക, തിയറി കുറേ പഠിക്കാനുള്ള, ഒന്നും പഠിക്കാനില്ല. ഇപ്പം നമ്മൾ പഠിച്ച കാര്യം, നമ്മളിപ്പം പൈത്തൺ എന്താണെങ്കിലും കോഡൊക്കെ ഒന്ന് ചെയ്യാൻ പഠിക്കണം. അപ്പം ഈ തന്നിരിക്കുന്ന സാധനം ഏത് ഔട്ട്പുട്ട് ആണെന്നാണ് ചോദിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ പൈത്തൺ പ്രോഗ്രാം ടു ഗെറ്റ് എ റെക്ടാംഗുലർ പെൻഡഗൺ. ഓക്കെ. റെക്ടാംഗുലർ പെൻഡഗൺ. ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇതിൽ ഏതാണ് സംഭവം, നമ്മുടെ ഈ സാധനം എവിടെ നിന്ന് തുടങ്ങി എങ്ങനെ എത്തി എന്നൊക്കെ നോക്കണം. ഡിഗ്രിയൊക്കെ തന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട തിയറിയിൽ ഉള്ളത്തെ ആംഗിളാണോ നമ്മൾ നോക്കുക, പുറത്തത്തെ ആംഗിളാണോ നമ്മൾ നോക്കുക. ഓക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇപ്പോൾ എങ്ങനെയാണ് ഒരു ലൂപ്പ് മനസ്സിലാക്കുക, അതിൽ എത്ര പ്രാവശ്യം ഉണ്ട്, ഇതാണ് ഫസ്റ്റ് ആൻസർ. 100 മുന്നോട്ട് പോയി റൈറ്റിലേക്ക് തിരിഞ്ഞു അങ്ങനെ 5 പ്രാവശ്യം ചെയ്യും, അതാണ് സംഭവം. ടെർട്ടിൽ, ഇമ്പോർട്ട്, അങ്ങനത്തെ സാധനങ്ങൾ. അല്ലെങ്കിൽ ഇവിടെ നോക്കി ഈ ക്വസ്റ്റ്യൻ നോക്കാം. തിയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൊത്തം തിയറി മനസ്സിലാക്കുകയല്ല, ഇവിടെ ബ്ലൂ പുറത്തുണ്ട് അല്ലേ, ബ്ലൂ ആണ് ഔട്ട്ലൈൻ, യെല്ലോ ആണ് എന്താണ് ഫില്ല്, ഉള്ളിലുള്ള സാധനം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ, ഓക്കെ, നിങ്ങൾ പൈത്തൺ പ്രോഗ്രാമിൽ നിങ്ങൾ പെൻ കളർ അല്ലെങ്കിൽ കളർ ഉപയോഗിക്കുമ്പോൾ ആദ്യം പുറത്തുള്ളതാണോ ആദ്യം ഉള്ളിലുള്ള ആളാണോ കൊടുക്കുക, അത് മാത്രം അറിഞ്ഞാൽ മതി. ഈ സാധനം ടൈപ്പ് ചെയ്യണമെങ്കിൽ, ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കണമെങ്കിൽ പെൻ കളർ അഥവാ കളർ നിങ്ങൾ ഏതാണ് കറക്റ്റ് ഉപയോഗിക്കുക, അതൊന്നും മനസ്സിലാക്കാം. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞ് നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അതിന് ആൻസർ ഞാൻ പറഞ്ഞുതരാം.
കളറിനാണ് ഉപയോഗിക്കുക. ബ്ലൂ ആണ് ഔട്ട്സൈഡാണ് പുറത്ത് നമ്മൾ ആദ്യം ചെയ്യുക, പിന്നെയാണ് ഫില്ല്, ഔട്ട്ലൈൻ ഫില്ല്. ആ ഓർഡർ ഓർത്ത് വെക്കുക. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചും ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് മനസ്സിലായി. ഇത് ഒരു ആൻസർ കറക്റ്റുള്ള ചോദ്യമാണ്. ഇത് ചില ചോദ്യം തിയറിയിൽ 10 മാർക്ക് ഉണ്ടെങ്കിൽ ചില ചോദ്യങ്ങൾ 2 മാർക്ക് വരാം, 2 കറക്റ്റ് ആൻസർ വരാം. അപ്പോൾ രണ്ടും പറഞ്ഞു കൊടുക്കാം. ചൂസ് ദ 2 അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടറുകൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലാബിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, UPS ക്യാൻ ബി ഷെയർ. UPS ഷെയർ ചെയ്യാൻ പറ്റുമോ? അത് നെറ്റ്വർക്ക് വേണ്ട, അത് കറണ്ട് ഇലക്ട്രീഷ്യൻ വന്നാൽ മതി. ഡിജിറ്റൽ ഫയൽസ് ക്യാൻ ബി എക്സ്ചേഞ്ച് അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു സിനിമ അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യണം, നിങ്ങൾ ഓരോന്ന് കോപ്പി ചെയ്ത് വേണം. ഇല്ല, കേബിൾ വഴി നടന്നോളും. പ്രിൻ്റർ ആൻഡ് സ്കാനർ ക്യാൻ ബി ഷെയർ. യെസ്. മൗസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ കമ്പ്യൂട്ടർ ലാബിൽ 10 കമ്പ്യൂട്ടറിൽ ഒരു മൗസാണോ ഉള്ളത്? അല്ല, പറ്റൂല. കീബോർഡ് ഷെയർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇവിടുന്ന് ABCD ടൈപ്പ് ചെയ്യുമ്പോൾ അവിടുന്ന് എക്സാമിനറിന് ടൈപ്പ് ചെയ്യുന്നത് ശരിയാവില്ല. അപ്പോൾ എന്താണ്, ഇത് രണ്ടും കറക്റ്റ് ആൻസറാണ്. ചില ചോദ്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവും, അത് ഞാൻ പഠിപ്പിച്ചത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താണ്, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് പഠിച്ച സോഫ്റ്റ്വെയർ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടാവും. ശരി, ഇതൊക്കെ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ അലൻ സാറ് പറയുന്ന എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം സെറ്റാവും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മക്കളെ, 2-3 ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇസാറ്റ് ഫോറിൻ നമ്മൾ തുടങ്ങുന്നുണ്ട്. ഇസാറ്റ് ഫോറിൻ എന്ന് പറഞ്ഞാൽ ഇസാറ്റ് സ്കോളർഷിപ്പ് എക്സാം. പുറത്തുള്ളവർക്ക് എഴുതാം, ഇന്ത്യ ഔട്ട്സൈഡ് പഠിക്കുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ എക്സാമാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ കാര്യം മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് +1 അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്, +1 അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് SSLC റിവിഷൻ ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ IT അല്ലാത്ത ബാക്കി എല്ലാ സബ്ജക്ട്സും നമുക്ക് സെറ്റ് ആക്കാം റിവിഷൻ ബാച്ചിനോടൊപ്പം. SSLC അഗ്നിയിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് സയൻസ് ബാച്ചിന്. ഇനിയിപ്പോൾ സയൻസ് ബാച്ച് അല്ല നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് കൊമേഴ്സ് അല്ലെങ്കിൽ JEE അല്ലെങ്കിൽ NEET ഏത് ബാച്ചാണെങ്കിലും എക്സാമിനർ അവൈലബിളാണ്. ഏതിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് SSLC റിവിഷൻ ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക, താഴെ എല്ലാ ഡീറ്റെയിൽസ് കിട്ടും. ഇനി നിങ്ങൾക്ക് ESAT സ്കോളർഷിപ്പ് കിട്ടിയില്ല +1 +2 എക്സാമിനറുടെ റെസിഡൻഷ്യൽ ക്യാമ്പസിന് വേണ്ടിയിട്ട്, അല്ലാണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ താഴത്തെ നമ്പറുണ്ട്, നിങ്ങൾക്ക് സ്പെഷ്യൽ വേറൊരു ടെസ്റ്റ് നടക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്നുള്ള നമ്പറിലേക്ക് വിളിക്കാം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ IT എക്സാം. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവർക്കും IT എക്സാം കമ്പ്യൂട്ടറിൽ എന്ത് കാണണം, എന്ത് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണമെന്ന് മനസ്സിലുണ്ടാവും. തിയറി പറഞ്ഞു ആൻഡ് പ്രാക്ടിക്കലി പറഞ്ഞു, ബാക്കി CE ആൻഡ് റെക്കോർഡ് നിങ്ങളുടെ കയ്യിലാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണ്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ ആരും പേടിക്കേണ്ട, എല്ലാം സിമ്പിളാണ്. പക്ഷെ നിങ്ങൾ 1-2 വീഡിയോസ് അലൻ സാറ് പറയുന്നത് കാണണം, ഈ ചാനലിൽ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾ ദി ബെസ്റ്റ്.